എൻ്റെ പേര് റെയ്നി, ഹസ്ബൻഡ് ദിബു, ഇത് ഞങ്ങളുടെ മോള് ഡാരിന ദിബു. കഴിഞ്ഞ ഓഗസ്റ്റ് 28 എനിക്ക് എമർജൻസി ആയിട്ട് സിസേറിയൻ പ്ലസ് ഓവറിയോട്ടമി ചെയ്തു. മോള് പ്രീ ടൈം ആണ്, 29 weeks ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ കിൻഡർ ഹോസ്പിറ്റലിൽ വരാൻ തന്നെ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പ്രഗ്നൻ്റ് ആയപ്പോൾ എറണാകുളത്തുള്ള 1-2 ഹോസ്പിറ്റലിൽ വേറെ പോയി, പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പല കാരണങ്ങൾ കൊണ്ട്. കോവിഡ് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ കൺസൾട്ടേഷന് വരുന്നത്. അപ്പം വന്നപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളെ അട്രാക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മെറ്റേണിറ്റി, അതായത് നിയോണറ്റോളജി പ്ലസ് ഗൈനക്കോളജി സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ മെയിൻ ബിൽഡിങ്ങുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സേഫാണ്. കാരണം ഈ പാൻഡമിക് സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വൾണറബിൾ ഗ്രൂപ്പാണ് പ്രഗ്നൻ്റ് ലേഡീസ്, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ. ഇവിടുത്തെ ക്ലീനിനെസ്, സ്റ്റാഫിൻ്റെ പെരുമാറ്റം, അതുപോലെ ഡോക്ടേഴ്സ്, ഫ്രണ്ട് ഓഫീസ് മുതൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ആയിരുന്നു. എൻ്റെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഡോക്ടർ ഫെസ്മിത ആയിരുന്നു. കറക്റ്റ് ടൈമിൽ മാഡം റൈറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ടാണ് എൻ്റെയും കുഞ്ഞിൻ്റെയും ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയത് തന്നെ. 29 weeks ആയതുകൊണ്ട് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് കുഞ്ഞിനുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു കെയർ ഇവിടെ നിന്നുണ്ട് എനിക്ക് കിട്ടി. ഡോക്ടർ ജോസഫ് 100% എനിക്ക് പറയാൻ പറ്റും, സാറ് അത്രയും സാക്രിഫൈസ് ആയിട്ടുള്ള സർവീസാണ് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ചെയ്തത്, അവളുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ട് ഉണ്ട്. എല്ലാവരോടും ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആൻഡ് കെയറിങ് ആയിട്ടുള്ളൊരു നേച്ചറാണ് ഇവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫിനാണെങ്കിലും, അത് ഈവൻ വാർഡ് സ്റ്റാഫാണെങ്കിലും എൻ ഐ സി സ്റ്റാഫിനുള്ളത്, അതുപോലെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഫ്രം ദ ബോട്ടം എല്ലാം കൊണ്ടും ഒരു വളരെ നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിൻഡർ ഹോസ്പിറ്റലിൽ നിന്നും കിൻഡർ മാനേജ്മെൻറ്റിൽ നിന്നും കിട്ടിയത്. ലവ്വിങ് ആയിട്ടുള്ളൊരു കെയർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ കാരണം കൊണ്ട് തന്നെ വേറെ ആർക്ക് വേണമെങ്കിലും ഞാൻ കിൻഡർ ഹോസ്പിറ്റൽ ഹാപ്പിലി ഞാൻ റെഫർ ചെയ്യാൻ തയ്യാറാണ്. കാരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. കാരണം നമുക്ക് അത്രയും, പ്രത്യേകിച്ച് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളിതൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി സേഫാണ്. പിന്നെ ഇവിടെ എല്ലാ കൊറോണ പ്രോട്ടോക്കോൾസ് അനുസരിച്ചാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും എല്ലാം ഇവർ ഫോളോ ചെയ്യുന്നത്, കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈവൻ NICU കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ സ്റ്റെറൈൽ ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുതന്നെ ഇൻഫെക്ഷൻ, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ നന്നായിട്ട് ഇവർ അത് മാനേജ് ചെയ്യുന്നുണ്ട്. മിനിമലായിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റമാണ് ഇവരുടേത്. കമ്പയർ ടു മറ്റ് ഹോസ്പിറ്റൽസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രീ ടൈം ബേബീസിനൊക്കെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു നോർമൽ ഫാമിലിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണ് കിൻഡർ ഹോസ്പിറ്റൽ. എനിക്കും എൻ്റെ കുഞ്ഞിന് വേണ്ടിയും ചെയ്ത എല്ലാ സർവീസസിലും ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും, കിൻഡർ മാനേജ്മെൻറ്റിനും, എസ്പെഷ്യലി ഡോക്ടർ ജോസഫ്, ഡോക്ടർ ഫെസ്മിത, NICU സ്റ്റാഫ്, വാർഡ് സ്റ്റാഫ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നന്ദി ഞങ്ങൾ പറയുകയാണ്. താങ്ക് യു കിൻഡർ.